കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ ടെലികോം മേഖലയ്ക്ക് നൽകിയത് ജീവവായുവാണ് അടച്ചുപൂട്ടലിൻ്റെ അടുത്തുവരെ എത്തിയ വൊഡ ഐഡിയ കമ്പനിക്കാണ് പ്രഖ്യാപനങ്ങൾ ഗുണം ചെയ്യുക ഫൈവ് ജി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളിലേക്കുള്ള മാറ്റത്തിന് തീരുമാനമാക്കം കൂട്ടും പ്രതിസന്ധിയിൽപ്പെട്ട ടെലികോം മേഖലയുടെ പുനരുജ്ജീവനത്തിനു വേണ്ടി ഘടനാപരവും നടപടിക്രമങ്ങളിലും വലിയ പരിഷ്കാരമാണ് സർക്കാർ നടപ്പിലാക്കിയത് ഇതുവഴി മേഖലയ്ക്ക് പുതിയ ഊർജ്ജം നൽകാൻ കേന്ദ്ര കേന്ദ്രസർക്കാരിന് കഴിഞ്ഞു ശേഷം ഓഹരി വിപണിയിലുണ്ടായ പ്രതികരണം തന്നെ ഉദാഹരണം കേന്ദ്ര സർക്കാരുമായി വരുമാനം പങ്കിടുന്നതിൽ കമ്പനികൾ വരുത്തിയ കുടിശ്ശികയ്ക്ക് നാല് വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് മേഖലയിലേക്ക് കൂടുതൽ ഫണ്ടെത്താൻ വഴിവെക്കും അൻപത്തിയെണ്ണായിരം കോടി രൂപയുടെ കുടിശ്ശികയുള്ള വോടഐ ഡിയ്ക്ക് വലിയ ആശ്വാസമാണ് തീരുമാനം മികച്ച സർവീസ് നൽകുന്നതിൽ പ്രയാസപ്പെട്ടിരുന്ന കമ്പനിക്ക് എല്ലാ സർക്കിളുകളിലും ഫോർ ജി സേവനം ലഭ്യമാക്കുന്നതിനും ഫൈവ് ജിയിലേക്ക് ആത്മവിശ്വാസത്തോടെ മാറാനും കഴിയും നാൽപ്പത്തിമൂവായിരം കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ എയർടെൽ നൽകാനുള്ളത് ജിയോയ്ക്ക് വൻ കുടിശ്ശികയില്ല സർക്കാരുമായി പങ്കിടുന്ന വരുമാനമായ എ ജി ആറിൽ നിന്ന് കമ്പനികളുടെ ടെലികോം ഇന്ദ്ര വരുമാനം ഒഴിവായത് കമ്പനികൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല സ്പെക്ട്രത്തിന്റെ കാലാവധി വർദ്ധിപ്പിക്കൽ ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ടെലികോം മേഖലയ്ക്ക് പുതിയ സ്വപ്നങ്ങളാണ് നൽകിയത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം നൂറ് ശതമാനമാക്കിയതുവഴി മേഖലയിലേക്ക് കൂടുതൽ പണം എത്താൻ വഴിവെക്കും സർക്കാർ പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങളുടെ അന്തിമ ഗുണഭോക്താവ് ഉപയോക്താക്കൾ തന്നെ കാരണം പരിഷ്കാരങ്ങൾ വഴി കമ്പനികൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം മികച്ച സേവനങ്ങൾ ലഭ്യമാകുന്നതിലേക്ക് നയിക്കും അതോടൊപ്പം ഡിജിറ്റൽ ഇന്ത്യക്ക് ആക്കം കൂട്ടുന്നത് കൂടിയാണ് തീരുമാനം എസ് അരുൺ ശങ്കർ മാതൃഭ്യൂസ് ഡൽഹി